വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അർഹമായ ഗൗരവമുള്ളതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മ്യൂസിക്കിലുമുണ്ട്. എഴുതപ്പെട്ട നോട്ടുകളുടെ പിച്ചിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ട്രിബിൾ ക്ലഫ് എന്നും അറിയപ്പെടുന്ന ജി ക്ലഫ് സിമ്പൽ ഉപയോഗിക്കുന്നത്. ഉയർന്ന പിച്ചുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ സിമ്പൽ വരയ്ക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ഈ സിമ്പൽ മിഡിൽ സി, അതായത് സി ഫോറിന് മുകളിലുള്ള ജി ഫോർ എന്ന നോട്ടിനെ ചുറ്റി വളഞ്ഞ് നിൽക്കുന്നു. മൂന്ന് ഘട്ടങ്ങളിൽ ആയി വേണം ഈ സിമ്പൽ വരയ്ക്കുക. അഞ്ച് ലൈനുകളും ചതിച്ചു വരുന്ന ആദ്യ ഘട്ടം, ഇത് ലൈൻ നോട്ടുകൾ, സ്പേസ് നോട്ടുകൾ, ലെഡ്ജർ ലൈൻസ് എന്നിവയെ പ്രതിനിധാനം ചെയ്യും. ആദ്യഘട്ടം തുടങ്ങിയ സ്ഥലത്ത് നിന്ന് രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇത് അഞ്ചാമത് ലൈനിനെ ഛേദിച്ചുകൊണ്ട് നാലാമത് ലൈനിലെത്തുന്നു. നാലാമത് ലൈനിൽ നിന്ന് തുടങ്ങി ഇടത്തോട്ട് വളഞ്ഞ് മൂന്ന് രണ്ട് ലൈനുകളെ ഛേദിച്ച് ഒന്നാമത് ലൈനിൽ ടച്ച് ചെയ്ത് വീണ്ടും രണ്ടാമത് ലൈനിലേക്ക് തിരിഞ്ഞ് മൂന്നാമത് ലൈൻ ടച്ച് ചെയ്ത് ഇടതോട്ട് വളഞ്ഞ് രണ്ടാമത് ലൈൻ ഛേദിച്ച് ജി എന്ന നോട്ടിനെ ചുറ്റി വളഞ്ഞു നിൽക്കുന്നു. ഈ സിമ്പൽ ജി എന്ന നോട്ടിനെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ടാമത് ലൈനിനെ നാല് പ്രാവശ്യം ഛേദിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഇതിനെ ജി ക്ലഫ് എന്ന് അറിയപ്പെടുന്നത്. നേടത് ബാസ് ക്ലഫ്, അതായത് എഫ് ക്ലഫ് ആണ്. താഴ്ന്ന പിച്ചിലുള്ള നോട്ടുകളെ പ്രതിനിധാനം ചെയ്യുന്ന എഫ് ക്ലഫ് നാലാമത് ലൈനിലെ എഫ് എന്ന നോട്ടിൽ തുടങ്ങി മുകളിൽ അഞ്ചാമത് ലൈനിൽ ടച്ച് ചെയ്ത് ക്യൂ ആകൃതിയിൽ വളഞ്ഞ് വീണ്ടും നാലാമത് ലൈൻ ഛേദിച്ച് മൂന്ന് രണ്ട് ലൈനുകളെ കൂടി ഛേദിച്ചു കൊണ്ട് നിൽക്കുന്നു. ഒന്നാമത് ലൈൻ ടച്ച് ചെയ്യുന്നേയില്ല. തുടർന്ന് നാലാമത് ലൈനിന് മുകളിലും താഴെയുമായി രണ്ട് ഡോട്ടുകൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നു.